ஸ்லோகம் 8. தாவத் தைத்தியாக, ஆ சமயத்தை ஆ தைத்தியன்மார் எல்லாவரும் விப்ரஜித்தி, சம்பரன், காலநேமி முதலாளரான சிரேஷ்டன்மார், அவர் உடனே தன்னை ஆயுதங்கள் எடுத்து அனுமதி மிருதையே பர்த்து ഭർത്താവായ നാഥനായ ബലിയുടെ സമ്മതം കൂടാതെ തന്നെ ആരബ്ധ യുദ്ധാഹ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ബലിയുടെ നേർക്കാണ് യുദ്ധത്തിന് വരുന്ന ഉടനെ പാർശ്വന്മാർ വന്നു. 14 പാർശ്വന്മാരാണ് ഭഗവാൻ ഉള്ളത്. അതിലൊരു പാർശ്വനാണ് ഗരുഡൻ. അയാൾ തന്നെ എത്ര ശക്തനാണെന്ന് നമുക്കറിയാം. നന്ദൻ, സുനന്ദൻ എന്നുപേരായ 14 പേര് പാർശ്വന്മാർ, അവരെല്ലാവരും വന്ന് ഇവരെ ഓടിച്ചു. അതാണ് ആരബ്ധ യുദ്ധ ദേവോപേതീർഭവതനുചരി സംഗതാഹ. അങ്ങനെ വിഷുപാർശ്വന്മാരുമായിട്ട് ഏറ്റുമുട്ടി തോറ്റു. ഭംഗമാപൻ, അവരിൽ പല പേരും മരിക്കുകയുണ്ടായി. ബലി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ അനുചരന്മാർ തന്നോട് ചോദിക്കാതെ കണ്ട് ഈ വിധത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടുവല്ലോ, ഇതിൽ തോറ്റുവല്ലോ. അപ്പൊ അവരെ വിളിച്ചു പറയുകയാണ്, കാലാത്മായം വസതി പുരതോ. ഹേ ദൈത്യന്മാരെ, നിങ്ങൾക്ക് ശ്രേഷ്ഠന്മാരാണ് എനിക്കറിയാം. വിപ്രജിത്തി, കാലനേമി ഓരോരുത്തരെ പേര് പറഞ്ഞ് വിളിച്ചു. കാലസ്വരൂപനായ ഭഗവാനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അദ്ദേഹമാണ് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിനെ കൊണ്ടു നടത്തേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. യദ്വശാൽ പ്രാജിതാസ്മ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മുമ്പ് നമ്മൾ ജയിച്ചു. അതും ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ ഭഗവാനെയാണ് നമ്മളിപ്പോൾ പൂജിക്കുന്നത്, യാഗം ചെയ്യുന്ന അദ്ദേഹത്തിന് വേണ്ടിയാണ്. ആ അദ്ദേഹം എന്താ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കണു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് ഈ വിധത്തിൽ യുദ്ധം നടന്ന് അസുരന്മാരെല്ലാം തോറ്റത്. കിംബോ യുദ്ധൈഹി, ഇപ്പോൾ നിങ്ങളുടെ യുദ്ധം കൊണ്ട് എന്ത് കാര്യം? അദ്ദേഹം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ദേവന്മാർ ജയിക്കണമെന്നാണ്. മുമ്പ് അദ്ദേഹം നിശ്ചയിച്ചു അസുരന്മാർ ജയിക്കണമെന്ന്, നമ്മൾ ജയിച്ചു എന്ന്. എപ്പോഴാണോ വിപ്രജിത്തി, കാലനേമി മുതലായ അസുരന്മാരോട് പറഞ്ഞത്, ഇതി ബലിഗിര, ആ ബലിയുടെ വാക്കുകൊണ്ട് തേധപാതാളമാപൂ, അവരെല്ലാവരും യുദ്ധത്തിൽ നിന്ന് പിന്മാറി. കുറേ അപ്പോഴേക്ക് വളരെയധികം ദൈത്യന്മാർ മരിച്ചു കഴിഞ്ഞു. എല്ലാവരും പാതാളത്തിലേക്ക് പോവുകയുണ്ടായി. നമുക്കുള്ളതായ പാഠമാണിത്. എല്ലാം ഭഗവത് പ്രേരണ കൊണ്ടാണ് ഇവിടെ നടക്കുന്നത്. സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ, ഒന്നിൻ്റെ സ്ഥലത്ത് മേൽപ്പത്തൂരത് പറയുന്നുണ്ട്. എന്തെന്ത് സംഭവിക്കുന്നുവോ അത് ഭഗവാന്റെ പ്രേരണയാണ്. അതിന് ആർക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല. അദ്ദേഹമാണ് കാലസ്വരൂപൻ. ഈ കാലം, ഭൂതം, വർത്തമാനം, ഭാവി, ഇതാണ് കാലം. ആ കാലത്തിനെ സൃഷ്ടിക്കുന്നതും അദ്ദേഹമാണ്. ആ കാലത്തിനെ നിയന്ത്രിക്കുന്നതും അദ്ദേഹമാണ്. അപ്പോൾ ഓരോ കാലത്തിലും അദ്ദേഹം നിശ്ചയിക്കുന്നു, ഇന്നവർ ജയിക്കണം, ഇന്നവർ തോൽക്കണം. അപ്രകാരമേ അത് നടക്കുള്ളൂ. അതിന് ആർക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ല എന്നുള്ള തത്വം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാലമാണ് ഭഗവാൻ. പുറത്ത് കാലസ്വരൂപനായിട്ടും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ
ആത്മാവായിട്ട് അന്തര്യാമി അന്തര്യാമിയായിട്ടിരിക്കുന്നു. അന്തര്യാമി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഉപദേശങ്ങൾ തരും. അതിനനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാവും. പക്ഷെ മിക്ക കൂട്ടരും അതിനനുസരിച്ച് ജീവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവരിലെ രജസ്തമോ ഗുണം കൊണ്ട് അവർക്ക് ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ ആ ഉള്ളിലുള്ള ഭഗവാൻ പറയുന്നതിനെ കേൾക്കില്ല. അങ്ങനെയാണ് പല ആൾക്കാരും ദുഃഖിക്കാനിടയാവുന്നത്. ഭഗവാൻ തന്നെ ഉള്ളിൽ നിന്ന് പറയും, ഇപ്പോൾ പോകണ്ട, ഇപ്പോൾ പോയാൽ തോൽവി ഉണ്ടാവും എന്ന് ഉള്ളിൽ പറയും. പക്ഷേ കേൾക്കില്ല. എന്താ കാരണം? ജയിക്കണം, ജയിക്കണം എന്ന് ചെയ്യുന്നതാണ്. ബലിയത് മനസ്സിലാക്കി. കിം വോ യുദ്ധൈഹി, നിങ്ങളുടെ യുദ്ധം കൊണ്ട് എന്ത് കാര്യം? കാര്യസ്വരൂപനായ ഭഗവാൻ എന്തു നിശ്ചയിച്ചുവോ അതുപോലെ ഈ കാര്യം നടക്കുള്ളൂ എന്ന് എപ്പോൾ ബലി പറഞ്ഞുവോ? ബലിഗിര, ആ ബലിയുടെ വാക്കുകൊണ്ട്. തേഥ പാതാള മാബുഹു, അവർ എവിടുന്ന് വന്നുവോ പാതാളത്തിൽ നിന്ന് വന്നു എന്നാണ് സങ്കല്പം. പാതാളത്തിലേക്ക് അവരെല്ലാവരും പോവുകയുണ്ടായി. ശ്ലോകം 9. ബലി ഈ വിധത്തിൽ പറഞ്ഞു. വാമനമൂർത്തി ബലിയോട് ചോദിക്കുകയാണ്, താർത്തീകം ദിശമമപദം, മൂന്നടി മണ്ണ് തരാന്നല്ലേ പറഞ്ഞ്, ആ മൂന്നാമത്തെ അടി എവിടെ? രണ്ടടിയല്ലേ തന്നുള്ളൂ, ഒരടി കൊണ്ട് ഭൂമിയും പാതാളാദികളും ഒക്കെ അളന്നെടുത്തു, രണ്ടാമത്തെ അടി കൊണ്ട് മുകളിലുള്ള ലോകങ്ങൾ അളന്നെടുത്തു, മൂന്നാമത്തെ അടി ഞാൻ എവിടെ വയ്ക്കും? താർത്തീകം ദിശ മമ പദം, മൂന്നാമത്തെ കാല് എവിടെ വെക്കണ്ട പറഞ്ഞു. കിംന വിശേഷരോസി, നീയേ വിശ്വത്തിൻ്റെ നാഥനല്ലേ, നീ അഹങ്കരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞുവല്ലോ എന്ന് ആക്ഷേപിക്കുകയുണ്ടായി ഭഗവാൻ തന്നെ. ഭഗവാൻ ഭക്തനെ ആക്ഷേപിക്കുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ചെയ്തു? അവൻ്റെ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ ഗരുഡനെ സ്മരിച്ചു. പാശേർ ബദ്ധം പതകപതിന, പതകങ്ങളുടെ നാഥനായിരിക്കുന്ന ആ ഗരുഡൻ വന്ന് അവനെ വരുണപാശം കൊണ്ട് ബന്ധിച്ചു. വരുണപാശം, നാഗാസ്ത്രം, ഇത് രണ്ടുമാണ് ബന്ധിക്കാനുള്ളത്. അതിൽ വരുണപാശം കൊണ്ട് അവനെ ബന്ധിച്ചു. അങ്ങനെ വരുണവാശം കൊണ്ട് ബന്ധിച്ചു നിൽക്കുന്നതായ ആ ബലിയെ ബ്രഹ്മാദിദേവന്മാർ ആകാശത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോഴാണ് ഭഗവാൻ അവനോട് ഈ വിധത്തിൽ ചോദിക്കുന്നത്, മൂന്നാമത്തെ അടി ഞാൻ എവിടെയാണ് വയ്ക്കേണ്ടത്? നീ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ വിശ്വേശ്വരനാണെന്ന് പറഞ്ഞില്ലേ, എവിടെ സ്ഥലം കാണിച്ചതാ എന്ന് പറഞ്ഞതായ സമയത്ത് എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടി പാദം മൂർദ്ധനി പ്രണയ ഭഗവൻ, ഹേ ഭഗവൻ, അങ്ങയുടെ ആ പാദം എൻ്റെ മൂർദ്ധാവ് എൻ്റെ ശിരസിൽ വയ്ക്കൂ, അതുമാത്രമേ ഇനിയിപ്പോൾ എൻ്റെ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ അങ്ങയ്ക്ക് തന്നു കഴിഞ്ഞു. മൂർദ്ധാവിൽ ശിരസ് വയ്ക്കൂ. ഇത്യകമ്പം വദന്തം, അല്പം പോലും മനസ്സിന് ചാഞ്ചല്യമില്ലാതെയാണ് ഇത് പറഞ്ഞത്. സത്യത്തിൽ നിന്ന് അല്പം പോലും ഇളകാതെ കണ്ട് ശുക്രാചാര്യർ പറഞ്ഞതായ ഹരി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിപ്പോൾ ബോധ്യമായി, ആ കാലുകൾ വളർന്നായ സമയത്ത് അത് ബോധ്യമായി. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കമ്പനം, ഇളക്കമില്ല. ഏറ്റവും വലിയ ഇളക്കം ഏതിനാ വരുന്നത്? മനസ്സിന്. മനസ്സിളകാതിരുന്നാൽ ശരീരത്തിന് ഭയപ്പെടാനില്ല. മനസ്സിനല്പം പോലും ഇളക്കമില്ലാതെ അകമ്പം വദന്തം, ഇത് കേട്ടുകൊണ്ടാണ് പ്രഹ്ലാദൻ വരുന്നത്. പ്രഹ്ലാദസ്ഥം സ്വയം ഉപഗതോ, അത് കേട്ട് പ്രഹ്ലാദൻ വരുന്നു. മാനയൻ മുട്ടിക്കൻ
Vatican, Ganinian Vedal, Satya Tilena, Adabul Vijayikiri, Niyari Chaidu, in the Valiye, Prasham Situ, Manayan, Bhaganin Hoki, Astavi Tuam, Bhagani Studitu, Bhagani, Angeli Yiruba, Idil Patiya Vishiruba, Ali, Patiya Vishiruba. Aduh, anganda, hendak dilihat saja, santosa mundai. Angin makabiliye, seragi cuondu, persamsi cuondu, Bhagawan studi cuondu. Apa perkhidmatan, awalan dikuno, bintia bili, bahagia, menyotu wano. Hei Bhagawan, ini perbanyak mudwan, angin dia na, anjangal karya. Anu berde melipatur ke edit liya, atel. Ini perbanyak mulai nangai deh ana. Ah, perbanyak tille, wasukal, yelah tanje ana ena, ini ham agengeri cu. Yar deh atnya ana tine, cemikianu me. Ini berlalu bahasa tine, aice, yarle moji pikianu me, yenna bintia bini, mawani noki kondo. Parnu, Brahma apa parnu? Brahma itu boleh mencari ilia. Ilia yang kodita, apa beli orang Bhagawan ini na hidup itu terperosot itu. Ilia yang kodita itu, berita bahasa orang itu bandi cili. Indu orang Bhagawan berita bahasa orang itu bandi cili, wak bahari cili ada. Muna di daram, itu orang itu, janda dia kodir lu, muna amat dia kodir liya. Aduh, nanu Bhagawan bandi cende. Aduh, Brahma ini boleh mencerai dia. Brahma itu hoki anu Bhagawan. Ia ada, tidak tahu ni li. Pinan dina nangga, abangnya bandi cende. Kena, cody kita naik samai tu, Bhagawan, Bhagawat ke perihnu. Adi selastama ini seloga mana? Nama le, tidak ada mencerai kiri kenda ada. Tato, Brahman, ia manusia kami, tadviso, vidinom, yagam. Ia Brahma ini. Jangan hari ini kita lihat yang jari kita itu, abang je, illah sokten jangan edukun. Yang mana, purusha stabdho, ah sokten je, ahangkara til, madicu anda, abang, logam mamja abang nyede, ennium, ini jenenggalium, illah beriium abang awmani kip. Bahawa itu til, awenye agengaram nasi pice, parisudhan agen mandi, matra mana, jangan cerita deh, ini tato mangai kahari ini, endu boleh, orang ini cuci kini anda, apa, nampal, nampuk mencila kena dah ayat, pada mana dah, ini ada agengaram undo, awalnya anu Bhagawan cuci kini dah, agengar te kalaya anu la cuci ya, nanti berani udah. Gadho Upashanti. Awan ini Paramamaya Upashanti lekik naikkan. Samatthi lekik kundiran mendi matra mana ee vidathil cheythathu. Ennu Bhagavan Brahmavinodu paranju. Brahmavinodu paranjathu Bhagavathil. Adini Daityanodum parayukayanu.